എടുക്കപ്പെട്ടു. മാലാഖവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. ലുക്കായുടെ വിശുദ്ധ സുവിശേഷനുള്ള വായന. അധ്യായം 1:39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കാരുണ്യം വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെക്കറ നീക്കം ചെയ്യുമാറാകട്ടെ. യേശുനാഥനിൽ സ്നേഹബഹുമാന്യനായ റിനോയച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വത്സല്യമുള്ള കുഞ്ഞുമക്കളെ, യേശുനാഥന് ജന്മം നൽകുവാൻ വേണ്ടി ദൈവം, പിതാവായ ദൈവം തിരഞ്ഞെടുത്തവളാണ് പരിശുദ്ധ കന്യകാ മറിയം. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന, അനുഭവിക്കുന്ന ഒരു സുകൃതമുണ്ട്. സന്തോഷത്തിൻ്റെ, നന്മയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, കൃപയുടെയൊക്കെ ഒരുപാട് അധ്യായങ്ങൾ കൂട്ടിവെച്ച ഒരു പുസ്തകമാണ് പരിശുദ്ധ കന്യകാ മറിയം. സുവിശേഷത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മറിയത്തെ കൃപ നിറഞ്ഞവൾ എന്ന് വിളിക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ അവളെ അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 തവണ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളായി നമ്മൾ പരിശുദ്ധ കന്യകാ മറിയത്തെ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. 1, യേശുനാഥന് ജന്മം നൽകുന്നതിന് വേണ്ടി അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന് ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്. 2, പെന്തക്കോസ്താ തിരുനാൾ ദിവസം സഹിയോനൂട്ടശാലയിൽ ജെറൂസലേമിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്
അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. മറിയവും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ പരിശുദ്ധ കന്യാ മറിയം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്നവളാണ് എന്നും സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. സുവിശേഷത്തിൽ എല്ലായിടത്തും യേശുവിൻ്റെ ജനനത്തിന് ശേഷം പരിശുദ്ധ കന്യാ മറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കാതെ ഒരു ഭാഗത്തും പരിശുദ്ധ കന്യാ മറിയത്തെ പ്രതിപാദിക്കുന്നില്ല. യേശുവിനെ കാണാനായി ചെന്ന പരിശുദ്ധ കന്യാ മറിയത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ അമ്മയും നിന്റെ സഹോദരനും നിന്നെ കാണുവാനായിട്ട് വന്നിരിക്കുന്നു എന്ന് യേശുവിനോട് പറയുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുനാഥൻ ശിഷ്യന്മാരുമായി ചെല്ലുമ്പോൾ അവിടെയും പരിശുദ്ധ കന്യാ മറിയം ഉണ്ട്. പിന്നെ കാൽവരിയിൽ യേശുനാഥൻ തൻ്റെ ജീവൻ സമർപ്പിച്ച ആ അവസരത്തിൽ പരിശുദ്ധ കന്യാ മറിയം തൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിന് കീഴിൽ നിൽക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. യേശുവോട് ചേർന്നുള്ള ഒരു ജീവിതം നയിച്ച പരിശുദ്ധ കന്യാ മറിയം, അവൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് സ്വർഗാരോപണ തിരുനാളിൽ നമ്മൾ ഈ ആഘോഷിക്കുന്ന സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യാ മറിയം. ദൈവത്തിൻ്റെ പക്കല് ശരീരവും ആത്മാവുമായി നിലനിന്നുകൊണ്ട് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള ഏറ്റവും വലിയ കൃപ പരിശുദ്ധ കന്യാ മറിയത്തിന് ദൈവം നൽകി. കാരണം അവൾ അവളുടെ സ്വാതന്ത്ര്യം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിന്ന് നമ്മുടെ 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം? എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം. നമുക്കറിയാം ഇന്ന് ചെറുപ്പക്കാര് ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യം നൽകുന്നില്ല, ഞങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനായി, ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുവാനായി, ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനായി, അതിന് സമയം കണ്ടെത്തുന്നതിനായി ഒന്നും ഞങ്ങളെ അനുവദിക്കുന്നില്ല, കർശനമാണ്. മുതിർന്നവർ പറയും, എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ ഭാര്യ എന്നെ അനുവദിക്കുന്നില്ല, എനിക്കിഷ്ടമുള്ള രീതിയിൽ മദ്യപിക്കുന്നതിനായിട്ട്, എനിക്കിഷ്ടമുള്ള രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നതിനായിട്ട്, എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ജീവിതം നയിക്കുന്നതിനായിട്ട് എൻ്റെ പാർട്ണർ എന്നെ അനുവദിക്കുന്നില്ല, എൻ്റെ കൂട്ടാളി അല്ലെങ്കിൽ പങ്കാളി എന്നെ അനുവദിക്കുന്നില്ല. പരസ്പരം പഴിചാരിക്കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം, അത് 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അതിൻ്റെ എല്ലാം അടിമകളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ദൈവപിതാവ് ഇസ്രായേൽ ജനതയെ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഒരു സ്ഥലത്തെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മളിത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു രാജ്യത്ത് നിന്ന് അവർ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും മറ്റ് പല കാര്യങ്ങളിൽ അവർ അടിമകളായിരുന്നു എന്നുള്ളത്. അവർ വിഗ്രഹാരാധന നടത്തി, തങ്ങളെ രക്ഷിച്ച, തങ്ങളെ സംരക്ഷിച്ച, തങ്ങളെ പരിപാലിച്ച ദൈവത്തെ മറന്നുകൊണ്ട് അവർ മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോയി, മറ്റു പലതിൻ്റെയും പിന്നാലെ പോയി ദൈവത്തിനെതിരായി പിറുപിറുത്തുകൊണ്ട് ഒരു ജീവിതം നയിക്കുന്ന ഇസ്രായേൽ ജനത്തെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം മുഴുവനായിട്ടും ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരാണിക്കൊള്ളട്ടെ, അവരെല്ലാവരും തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെങ്കിലും മറ്റു പലതിൻ്റെയും അടിമകളായി ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാവത്തിനനുസരിച്ച്, നമ്മളുടെ ഛായക്കനുസരിച്ച്, നമ്മൾ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ നേച്ചർ എന്നാണ് പറയുക. എൻ്റെ ഭാവത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു,
എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ഭാവം? ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ? ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ ബോധ്യമാണ് പരിശുദ്ധ കന്യാ മറിയത്തിന് ജീവിതത്തിലുണ്ടായിരുന്നത്. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് ദൈവം എന്ത് എൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നു, അതനുസരിച്ചുള്ളൊരു ജീവിതമേ ഞാൻ നയിക്കൂ എന്ന ബോധ്യം, എന്ന തീരുമാനം അവൾ എടുത്തിരുന്നു ജീവിതത്തിൽ. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം. ഇനി നമ്മളെല്ലാവരും തന്നെ നമുക്കിഷ്ടമുള്ള രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മളെന്തെങ്കിലും സന്തോഷം അനുഭവിക്കുമോ? ഈ ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുമോ? സ്നേഹം എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ ചായൽ സദൃശത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, എനിക്ക് ദൈവത്തിൻ്റെ മുഖമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോഴാണ് എല്ലാ ദിവസവും ഞാൻ എന്നിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് പഠിക്കുക. എൻ്റെ കൂടെ ജീവിക്കുന്നവരെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കൂടെപ്പിറപ്പിനെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ, എൻ്റെ സഹോദരരെ സ്നേഹിക്കുവാൻ, ഈ രാജ്യത്തെ സ്നേഹിക്കുവാനായിട്ട് ഞാൻ പഠിക്കുക. ഈ സ്വാതന്ത്ര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പലതിൻ്റെയും ഒക്കെ അടിമകളാണ്. ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അടിമകളായി ജീവിക്കുന്നവരാണ് ചെറുപ്പക്കാരും പ്രായമുള്ളവരും. ഇന്ന് പരസ്പരം സംസാരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. നമ്മളെല്ലാവരും പലതിൻ്റെയും അടിമകളായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മളിന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതരായി എന്നുള്ളതിൻ്റെ 75th സ്വാതന്ത്ര്യദിനം. നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട് എന്ന് അഹങ്കരിക്കുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യദിനം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഇസ്രായേൽ ജനത്തെ പോലെ പലതിൻ്റെയും കെട്ടുപാടുകളിൽ ജീവിക്കുകയാണോ? ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചത് എൻ്റെ പ്രിയ മക്കളെ എന്നാണ്. നിങ്ങൾ അടിമകളല്ല, ഇനി മുതൽ നിങ്ങൾ എൻ്റെ മക്കളാണ്. ദൈവപിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. ആ സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കേണ്ടത്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എൻ്റെ സഹോദരനും നിങ്ങൾ എൻ്റെ കൂട്ടുകാരുമാണ്, നിങ്ങൾ അടിമകളല്ല. ഒരു യജമാനൻ തൻ്റെ അടിമകളോട് പെരുമാറുന്നത് പോലെയല്ല ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്. ആ ഒരു സ്നേഹബന്ധമാണ് ദൈവവുമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഫ്രാൻസിസിനോട് ഇഗ്നേഷ്യസ് ലയോള ചോദിച്ച ചോദ്യമാണ് അവൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ടാക്കിയത്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ ഫ്രാൻസിസ് നിനക്ക് എന്ത് കിട്ടും? നിന്ന് ഈ ലോകം മുഴുവൻ നേടുവാനുള്ള സമ്പാദ്യം അല്ലെങ്കിൽ സമ്പത്ത് നിനക്കുണ്ടെങ്കിൽ, പക്ഷെ നിന്റെ ആത്മാവ് ഇന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുക? ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു. ഫ്രാൻസിസ് സേവിയർ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി. അങ്ങാരാണ് പ്രഭു എന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാവുൾ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സാവുളിൻ്റെ ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് വീശി, വെളിച്ചം വീശി, സാവുൾ വിശുദ്ധ പൗലോസായി തീർന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗാരോപിതയായ മാതാവ്, സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടവൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്ന് ദൈവം അവളെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ക്ഷണിച്ചു. അവൾ കർത്താവിൻ്റെ പക്കല്, ദൈവത്തിൻ്റെ പക്കല് ആത്മീയ സന്തോഷത്തിൽ ഈ നിമിഷം ആയിരിക്കുമ്പോൾ മക്കളായ നമ്മളും ആ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ കന്യാ മറിയം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്തിൻ്റെയൊക്കെ അടിമകളാണ് നമ്മൾ? പലപ്പോഴും വിദ്വേഷത്തിൻ്റെ, സ്വാർത്ഥതയുടെ, ലഹരിയുടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ, മറ്റു പലതിൻ്റെയും അടിമകളായി നമ്മളിന്ന് ജീവിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം, ആനന്ദം, വെളിച്ചം നമുക്ക് ലഭിക്കാതെ പോകുന്നു. ഇനി തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ മാധ്യസ്ഥം വ്യാജിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾക്ക്
വരുവാനുള്ള സന്തോഷം അല്ലെ കൃപ നൽകണമേ എന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം പരിശുദ്ധ കന്യാമറിയത്തിലൂടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഒരു ചെറിയൊരു അറിയിപ്പുണ്ട്. KL 07 BJ 66-23 എന്ന വാഹനം പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിടണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ മാറ്റിയിടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. KL 07 BJ 66-23. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടുക്കപ്പെട്ടു. വിശുദ്ധങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമയിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാനർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നിന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണവും ഭാരതാംബയുടെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ആഗോളസഭയെയും ഫ്രാൻസിസ് പാപ്പയെയും രൂപതാധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവപിതാവിങ്കൽ സമർപ്പിക്കുന്നു. പാപത്തിൻ്റെയും ആത്മീയ അന്ധകാരത്തിൻ്റെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാനവരാശിയെ സ്വതന്ത്രരായി ദൈവസ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിനു വേണ്ട കൃപാവരം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രപഞ്ചദിനമായ ദൈവമേ, എല്ലാ വൈദികരെയും സന്യാസിക സന്യാസികളെയും സുവിശേഷ പ്രഘോഷത്തിന് ഏർപ്പെടുത്തുന്നവരെയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ നിറച്ച് വാക്കുകളിലൂടെയും പ്രവൃത്തികളുടെയും സുവിശേഷം പകർന്നു നൽകുവാനും മാനസാന്തിരികളിലൂടെ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും യേശുവിൻ്റെ പ്രതിഗമനം വേഗത്തിലാകുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യാതിഥിയായ ദൈവമേ, യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവർ വിശുദ്ധ കുർബാനയിലേക്കും വിശുദ്ധ ഗ്രന്ഥപാരായണത്തിലേക്കും ജപമാല പ്രാർത്ഥനയിലേക്കും തീക്ഷ്ണതാപൂർവം കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായനായ ദൈവമേ, പലവിധ രോഗങ്ങളുടെയും കടന്നുകയറ്റം മൂലം ഔഷധം അനുഭവിക്കുന്ന മാനവരാശി മനസ്സിൻ്റെ നവീകരണം വഴി
പാപരോഗ പരീക്ഷകളിൽ നിന്ന് വിമുക്തരാകാനും പലവിധ രോഗങ്ങൾ മൂലം ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർ സൗഖ്യവും രക്ഷയും നേടുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹ ദാതാവായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളിൽ എന്നും അങ്ങേക്കരുതലും സ്നേഹവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നീട്ടിയ കൈകളിൽ കാഴ്ചയുമേന്തി വരും നിതാഞാൻ തിരുസവിധേ, തൃക്കരം നീട്ടി നീ സ്വീകരിക്കേണമേ. ഈ കാഴ്ച വസ്തുവും കൂടെ ജീവനും സഹോദരുടെയും നിങ്ങളുടെയും ബലി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, ഞങ്ങളുടെ ഈ ആദരവിന്റെ അർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരോപിതയായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മധ്യസ്ഥതാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ജ്വലിച്ച് അങ്ങയെ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ സഭയുടെ പൂർത്തീകരണത്തിൻ്റെ ആരംഭവും പ്രതീകവുമായും തീർത്ഥാടക ജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളവുമായും കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവന്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ അവൾ കല്ലറയിൽ അഴിയുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ ആഹ്ലാദപൂർവം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാ, നിറഞ്ഞു മഹിയും പിണ്ടലവും, നിറഞ്ഞു മഹിയും പിണ്ടലവും, ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമമതിൽ വരുവോ നിത്യം ധന്യനുമാം, കർത്താവിൻ തിരുനാമമതിൽ വരുവോ നിത്യം ധന്യനുമാം, ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലയെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ പൗസലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. പൂജിതമായിടണം വരണം നിന്നാശം സ്വർഗത്തിലെ പോ നിന്നുള്ള പാലിലുമായിടണം അന്നന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടണം അന്യർതന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്കാം പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീകരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും
ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈടവത്തെറ്റയിൽ മാട്ടിൻ്റെയും ലിറ്റിയുടെ മകൻ കിരൺ ജോസ് വർഗീസും ആലപ്പുഴ മൗണ്ട് കാർമൽ പള്ളിയുടെ വക അത്തിപ്പുഴയിൽ ബാബുവിൻ്റെയും ലീലയുടെ മകൾ എൽസ ഡൈനിങ് തമ്മിൽ വച്ചിരിക്കുന്നു. ഇത് മൂന്നാമത്തെ റിപ്പ്. ഈടവ വേവുകാട്ട് ജോസിൻ്റെയും മിനിയുടെ മകൻ അതുൽ ജോസും ശ്രീമൂലനഗരം ക്രിസ്തുരാജൻ പള്ളിയുടെ വക പുറത്തുകാരൻ പോളിൻ്റെയും ടെസ്സിയുടെ മകൾ ദിവ്യ റോസ് പോൾ തമ്മിൽ വച്ചിരിക്കുന്നു. ഒന്നാമത്തെ റിപ്പ്. ഈ ഭവനം മുടക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട വിചാരസിനെ അറിയിക്കേണ്ടതാണ്. Thank you.
വാഴുവാൻ ഈശ്വരനാഥൻ വരുന്നു.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിനത്തിൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയതും വായനകൾക്കും വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കും കാഴ്ചവെപ്പിനുമൊക്കെ നേതൃത്വം നൽകിയത് കേന്ദ്രസമിതി അംഗങ്ങളാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നലെ ഇവിടെ ഈ ഡെക്കറേഷനുകളെല്ലാം നടത്തിയത് അവരുടെ നേതൃത്വത്തിലാണ്. ഇന്നലെ രാത്രിയും അവർ വളരെ വൈകിയാണ് ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിച്ചത്. എല്ലാ കേന്ദ്രസമിതി ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദിവ്യബലിക്ക് ശേഷം സ്കൂൾ നമ്മുടെ പള്ളിമുറ്റത്ത് ദേശീയ പതാക ഉയർത്തുന്നതാണ്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിൽ കൂടി പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പ്ലസ് വൺ പ്രവേശത്തിനായുള്ള കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള കാര്യം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി എഴുന്നേറ്റ് നൽകാം. കുടുംബയോഗ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ കൂടിയാണ് ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത്. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിൽ വിസ്മരണീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ പിതാവായ ദൈവം, നമ്മുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കുകയും ഇന്ത്യയുടെ മധ്യസ്ഥയായ കനികാ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും ഐശ്വര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ദൈവപുത്രൻ നമ്മുടെ നേതാക്കളെ കനിവാർന്ന് കടാക്ഷിക്കുകയും ദീർഘവീക്ഷണത്തോടും ധൈര്യത്തോടും കൂടെ ഉന്നത ദർശനങ്ങൾ പിഞ്ചെല്ലാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ ചരിക്കുവാൻ നിങ്ങളെ ശക്തരാക്കുകയും സ്വർഗവാസികളുടെ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ആവേ മരിയ ജപമുത്തുകൾ കോർത്തൊരുക്കി നവഹാരമിതാ കനിവേദം നിൻ തിരുമാറി അണിയാനാ ജപമുത്തുകൾ കോർത്തൊരുക്കി നവഹാരമിതാ കനിവേദം നിൻ തിരുമാറി അണിയാനാ മരിയാമ്പികയേ നിൻ പുണ്യനാമ വാഴ്ത്താമാകരവായ് സുരകന്യകയേ നിൻ കരയരിത ഒരുമയുടണയുകയായ് ജപമുത്തുകൾ കോർത്തൊരുക്കി നവഹാരമിതാ കനിവേലും നിൻ തിരുമാറി അണിയാനാ സൂര്യാംബരം മണിഞ്ഞിട്ടും അഴകാർന്നൊരു കന്നിടി കർമ്മലസൂനം നീയേ ഉൾപ്പടത്തിലായി ജ്വലിച്ചു നിൽക്കും പരിശുദ്ധയാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മയെ നിന്നരികിലായി കുരിശേന്തി നടന്നു നീങ്ങിടാം കുരിശേന്തി നടന്നു നീങ്ങിട മരിയാമ്പികയേ നിൻ പുണ്യനാമം വാഴ്ത്താമാദരവായ്
സുരകന്യകയെ നിൻ തനയരിത ഒരുമയുടണയുകയ ജപമുത്തുകൾ കോർത്തൊരുക്കി നവതാരമിത തനിമേലും നിൻ തിരുമാറി അണിയാനാ